വിമലഹൃദയ പ്രതിഷ്ഠ ഒന്നാം ദിനം ആമുഖം കൃപയുടെ വാതിൽ കൃപാനിധിയായ ക്രിസ്തുവിലേക്കുള്ള കിളിവാതിലാണ് അമ്മ മറിയം കൃപാനിധിയായ ക്രിസ്തുവിലേക്കുള്ള കിളിവാതിലാണ് അമ്മ മറിയം അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്നവർ നിശ്ചയമായും ക്രിസ്തു എന്ന ഹൃദയവയലിൽ എത്തിച്ചേരും ഈ യാത്രയ്ക്ക് നമ്മെ തടസ്സപ്പെടുത്തുക എന്നതാണ് പിശാചിൻ്റെ തന്ത്രം അവന്റെ പ്രവൃത്തികൾ മറ്റേത് കാലത്തെക്കാളും ശക്തമാണ് ഇപ്പോൾ കാരണം രക്ഷ അതിൻ്റെ സമാപനത്തോട് അടുത്തെത്തിയിരിക്കുകയാണ് രണ്ടാം വരവിന് അധികം ദിവസം ബാക്കിയില്ലെന്നറിഞ്ഞ് പിശാജ് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് വിശുദ്ധ ലൂയി മോൺഫോർട്ട് ഈ പിശാജിൻ്റെ ആക്രമണങ്ങളെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് പൂർവ്വകാലങ്ങളെ അപേക്ഷിച്ച് ആത്മാക്കളെ നശിപ്പിക്കുവാൻ തനിക്ക് കിട്ടുന്ന സമയം ചുരുക്കമാണെന്ന് നന്നായി ഗ്രഹിച്ചിരിക്കുന്ന സാത്താൻ അന്ത്യകാലഘട്ടത്തിൽ തൻ്റെ സർവ കഴിവുകളും ഉപയോഗിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ ഇരട്ടിയായി ശക്തിപ്പെടുത്തും നിന്നെയും എന്നെയും പിശാചിൻ്റെ അടിമയാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് കരകയറാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉത്തരവും വഴികാട്ടിയുമാണ് പരിശുദ്ധ അമ്മ എന്ന് നീ തിരിച്ചറിയണം അതുകൊണ്ട് അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഈ ആദ്യ ദിവസം പ്രാർത്ഥിക്കാം സകല പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് രാജാതിരാജനായ മിശിഹായുടെ സ്നേഹിതരായി നമുക്ക് മാറാം ക്രിസ്തുവിൻ്റെ ഹൃദയത്തുടിപ്പുകളായി തീരാൻ ദൈവം നമ്മെ ഇന്ന് സഹായിക്കുമാറാകട്ടെ സകല വിശുദ്ധര് ക്രോവന്മാർ ശ്രാപ്യന്മാർ ഈ ഒന്നാം ദിനത്തിലെ ശുശ്രൂഷകൾക്ക് കാവലും കരുത്തുമായിട്ട് തീരട്ടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഏറ്റവും നിശബ്ദമായിട്ട് പരിശുദ്ധ അമ്മ വഴി യേശുവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ആദ്യ ദിവസത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മീവൽ മരിയൻ മിനിസ്ട്രിയിലുള്ളവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ ആത്മീയ ശുശ്രൂഷയ്ക്കൊരുങ്ങുന്ന എല്ലാവരിലേക്കും സ്വർഗസൈന്യാധിപയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സകല വൃന്ദം മാലാഖമാർ ക്രോവേന്മാർ ശ്രാപ്യന്മാർ മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലിൻ്റെയും മാധ്യസ്ഥമുണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒന്നാം ദിവസത്തെ പ്രാരംഭഗാനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രശോഭിക്കുന്ന അമ്മേനിൻ്റെ കരലാണത്താൽ എന്നെ ശക്തിപ്പെടുത്തണമേ അമ്മേനിൻ്റെ ചൈതന്യത്താൽ ഞാൻ കൃപ നേടട്ടെ എന്ന് പറഞ്ഞ് അമ്മയുടെ മക്കളാകാൻ നമുക്കൊരുങ്ങാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി ഈ ആദ്യ ദിവസം മുതൽ അനുഗ്രഹത്തിൻ്റെ കാവലാളാക്കി മാറ്റട്ടെ അനുഗ്രഹം കൊണ്ട് നിറയപ്പെട്ടവരായിട്ട് നമുക്ക് തിരിച്ചു വരാം അമ്മയുടെ നീലമേലങ്കയുടെ സംരക്ഷണം ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മേ നിൻ പ്രകാശത്താൽ പ്രശോഭിക്കും ഞാൻ അമ്മേ നിൻ കരലാളനത്താൽ ശക്തി നേടും ഞാൻ അമ്മേ നിൻ പ്രകാശത്താൽ പ്രശോഭിക്കും ഞാൻ അമ്മേ നിൻ കരലാളനത്താൽ ശക്തി നേടും ഞാൻ അമ്മേ നിൻ ചൈതന്യത്താൽ കൃപ നേടിയിടും ഞാൻ അമ്മേ നിൻ പ്രിയ മകനായി ഞാൻ ഇന്ന് ആനന്ദിച്ചിടും അമ്മേ നിൻ പ്രകാശത്താൽ പ്രശോഭിക്കും ഞാൻ അമ്മേ നിൻ കരലാളനത്താൽ ശക്തി നേടും ഞാൻ അമ്മേ നിൻ പ്രകാശത്താൽ പ്രശോഭിക്കും ഞാൻ അമ്മേ നിൻ കരലാളനത്താൽ ശക്തി നേടും ഞാൻ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓ ആബാ പിതാവേ, നിന്റെ സ്നേഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിന്റെ ഓമൽകുമാരിയെ ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പാപമാലിന്യമേൽക്കാത്ത കന്യകമാരുടെ രാജ്ഞിയായ മറിയത്തോടൊപ്പം ആബാ പിതാവേ, ഞങ്ങൾ നിനക്ക് അടിമ വെച്ച് ഈ മരിയൻ സമർപ്പണത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നേതൃത്വം നീ ഏറ്റെടുക്കണമേ. ഓ എത്രയും പ്രിയമുള്ള ഈശോയെ, അങ്ങേ വാത്സല്യ മാതാവായ പരിശുദ്ധ മറിയത്തെ ഞങ്ങൾക്ക് നീ അമ്മയായി നൽകി ഞങ്ങളെ നിന്റെ കൂടെ കൂട്ടുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ ഈശോയെ, നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വഴി എന്നെ മുഴുവനായും എനിക്കുള്ള സമസ്തവും ഞാനിപ്പോൾ നിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. പുത്തൻ പെന്തക്കോസ്ത സമ്മാനിക്കുന്ന സ്വർഗക്കനലെ, അമ്മ മേരിക്കൊപ്പം ചേർന്ന് ശിഷ്യരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് ആയിരം ആരാധന സമർപ്പിക്കുന്നു. ബലഹീന പാപികളായ ഞങ്ങൾ അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഈ മരിയൻ സമർപ്പണം നീ സ്വീകരിച്ചാലും. ഓ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ആലയമായ മറിയമേ, സ്വസ്തി. ക്രിസ്തുവെന്ന നിധി ഒളിഞ്ഞിരിക്കുന്ന വയലായവളെ, എന്നിൽ ജോർദാൻ നദി പോലെ ഒഴുകുന്ന നാഥേ, എൻ്റെ ആത്മാവിൻ്റെ ആനന്ദമേ, എൻ്റെ ഹൃദയത്തിൻ്റെ രാജ്ഞിയായവളെ, എൻ്റെ മാധുര്യമേ, അങ്ങ് എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ മുദ്രയായിരിക്കണമേ. അമ്മയോടുള്ള ആഴമായ സ്നേഹത്താൽ ജ്വലിച്ച് ലൗകിക സന്തോഷങ്ങളെല്ലാം കത്തിച്ച് ചാമ്പലാക്കുവാനും സ്വർഗീയമായവനോട് നിത്യം ചേർന്നിരിക്കുവാനും അമ്മേ നീ അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ ഈ മരിയൻ സമർപ്പണം ഞങ്ങളുടെ പാപപങ്കിലമായ ഹൃദയം പരിശുദ്ധ അമ്മ വഴി ഏറ്റെടുത്ത് ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവേ, മാലാഖമാരുടെയും വിശുദ്ധരുടെയും മകമ്പടിയോടെ സാത്താന്റെ ആധിപത്യം തകർക്കുവാൻ എഴുന്നള്ളി വരേണമേ. പാപങ്ങളും മ്ലേച്ഛതകളും യുദ്ധങ്ങളും കലഹങ്ങളും തിന്മകളും തകർച്ചകളും രോഗങ്ങളും കുതന്ത്രങ്ങളും ദാമ്പത്യ തകർച്ചകളും അബദ്ധ പഠനങ്ങളും സഭാവിരോധവും ഇളക്കിവിടുന്ന നാരകീയ ശക്തികളെ തുരത്തുവാൻ മാതാവേ വേഗം വരേണമേ. നിന്റെ മകന് ഞങ്ങളുടെ ഹൃദയം പ്രതിഷ്ഠിക്കുവാൻ ഒരുങ്ങുന്ന ഞങ്ങളെ സഹായിക്കണമേ. ചേർന്ന് പാടാം. സ്വർഗസൈന്യാധിപയല്ലോ നീ, സർവേശ്വരിയല്ലോ നീ, ആനന്ദത്തിൻ പൊന്തീപം ഞങ്ങൾ കേകണമേ. സ്വർഗസൈന്യാധിപയല്ലോ നീ, സർവേശ്വരിയല്ലോ നീ, ആനന്ദത്തിൻ പൊന്തീപം ഞങ്ങൾ കേകണമേ. സ്വർഗസൈന്യാധിപയല്ലോ നീ, സർവേശ്വരിയല്ലോ നീ, ആനന്ദത്തിൻ പൊന്തീപം ഞങ്ങൾ കേകണമേ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ കന്യകയുമായ ഫാത്തിമ മാതാവെ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളിതാ പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീകവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം നിറവേറ്റി യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിക്കുവാൻ അമ്മേ, നിന്നിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളും നിറയപ്പെടട്ടെ. തകർന്നുപോയ, നിരാശപ്പെട്ടുപോയ, വഴിമുട്ടിയ ജീവിത സാധ്യതകളിലൂടെ കടന്നുപോയ ശിഷ്യരെ ശക്തിപ്പെടുത്താൻ അമ്മേ, നിന്നോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഈ മരിയൻ സമർപ്പണ പ്രാർത്ഥനയിലൂടെ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് അമ്മേ, നിന്നിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് തുടർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് പവനാത്മാവേ, റൂഹായെ, എന്നിൽ വന്ന് നിറയണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം.
ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ മറിയമേ നീ തിരിച്ചറിഞ്ഞതുപോലെ. മരിയൻ മക്കളായ ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിസൂര്യനായ മിശിഹ പ്രത്യക്ഷപ്പെടുമ്പോൾ, രണ്ടാം വരവിന്റെ സമയത്ത് ഞങ്ങളോട് നീതിപൂർവം അവിടെ നിന്ന് വിധിക്കുമ്പോൾ, ആ വിധി നേരിടാനുള്ള സകല കൃപാവരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധ അമ്മേ, അമ്മയ്ക്ക് കിരീടം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, 12 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, 12 നക്ഷത്രത്തിൻ്റെ അഴകുള്ള പരിശുദ്ധ അമ്മേ, നീ ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും അമ്മേ നീ മരിയൻ സമർപ്പണത്തിലൂടെ സ്വീകരിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണം, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം, ഞങ്ങളുടെ കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചകൾ നീ മാറ്റണം, ആരുമില്ല എന്നുള്ള തോന്നലുകൾ മാറ്റണം, എന്നും എന്നും ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്നൊക്കെയുള്ള വലിയ വിലാപങ്ങൾക്കപ്പുറത്തുള്ള ആനന്ദത്തിൻ്റെ ഒരു മഴവില്ല് തെളിയുന്നൊരു അനുഭവം പരിശുദ്ധാമ്മേ ഈ കിരീട സമർപ്പണ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും 12 നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേക ഒരുങ്ങും. ഇത് വിശുദ്ധർക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ ഒരു വലിയ രഹസ്യമാണ്. ദൈവമാതാവിന് കിരീടം സമർപ്പിച്ചുള്ള പ്രാർത്ഥന വിശുദ്ധ ഫൗസ്റ്റീനയും വിശുദ്ധ ഡോൺ ബോസ്കയും അമ്മ ത്രേസ്യയും ഒക്കെ ചെയ്തിരുന്ന ഈ പ്രാർത്ഥന തുടർന്ന് ഈ മരിയൻ പ്രതിഷ്ഠയുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ 33 ദിവസങ്ങളിലും നമുക്ക് ഓരോ ദിവസവും 12 കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങും. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കിരീട സമർപ്പണത്തിൻ്റെ അഭിഷേക പ്രാർത്ഥന, തുടർന്ന് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചിട്ടുള്ള 4 ഈരടികൾ 4 വരി പാട്ട്, നമ്മൾ അത് വെളിപാട് 12 പറയുന്ന പാട്ടാണ്. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെ, ചന്ദ്രനെ പാദപീഠത്തിലാക്കിയ അമ്മയെന്നൊക്കെ പറയുന്ന ആ പാട്ട് നമ്മൾ ഈരടികൾ പാടും. അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞവരെയും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുന്നതാണ് ഒരു കിരീട സമർപ്പണം. അങ്ങനെ 12 കിരീട സമർപ്പണമാണ് നമ്മൾ നടത്തുക. ഈ പ്രാർത്ഥനയുടെ ഓരോ പ്രാർത്ഥനയുടെയും പകുതിയാകുമ്പോൾ 1-ാം നിയോഗം എന്ന് പറഞ്ഞ് 2-ാം നിയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ നിയോഗം പറയും. നിങ്ങളും ഓരോ നിയോഗങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഈ 33 ദിവസം ഈ 12 നിയോഗങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടണം. നമ്മുടെ അമ്മ വിജയത്തിൻ്റെ അമ്മയാണ്, വിജയം നൽകുന്ന അമ്മ, വിജയം നൽകുന്ന മാതാവാണ് നമ്മുടെ കൂടെയുള്ളത്. ജീവന്റെ കിരീടം നേടിയ പരിശുദ്ധ അമ്മ, യേശു ക്രിസ്തുവും പിതാവായ ദൈവവും കൂടെ അമ്മയുടെ ശിരസിൽ കിരീടം ധരിപ്പിച്ചത് നമുക്ക് ഓർക്കാം. അമ്മേ,
അമ്മയുടെ ശിരസിൽ പതിഞ്ഞ കിരീടത്തിൻ്റെ അഴക്, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കത്തോടുകൂടെ, ആഗ്രഹത്തോടെ, തീക്ഷ്ണതയോടുകൂടെ നടത്തുന്ന ഞങ്ങൾക്ക് അമ്മേ നിന്റെ പ്രകാശത്തിൻ്റെ ആ കിരീടം നൽകി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അമ്മ കേൾക്കണമേ എന്ന് നമുക്ക് അപേക്ഷിച്ച് ഏറ്റവും പ്രാർത്ഥനയോടുകൂടെ ഈ കിരീട സമർപ്പണ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന് കിരീടം സമർപ്പിച്ചുകൊണ്ടുള്ള അഭിഷേക പ്രാർത്ഥന. ഓ പരിശുദ്ധ ദൈവമാതാവേ, സ്വർഗവരങ്ങളാൽ അലങ്കൃതയായ നിന്നെ ഞങ്ങൾ വണങ്ങുന്നു. സകല അപൂർണതകളെയും പൂർണ്ണ സുകൃതങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള അമ്മേ, നിന്റെ കൃപാവര സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ, നിന്റെ മഹാവിജയത്തിന്റെ കൊടുക്കീഴിൽ പൂർണ്ണമായി ചേർന്ന് നിന്ന് ഈ ചെറുകിരീട സമർപ്പണം നടത്തുന്ന ഞങ്ങളുടെ എല്ലാ യാചനകളും പ്രത്യേകമായി ഒന്നാം നിയോഗമായ ദൈവകൃപ സമൃദ്ധമായി ജ്വലിച്ച് ലോകാരൂപിയിൽ നിന്ന് മുക്തരാകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ ആനന്ദമേ, ഞങ്ങളിലേക്ക് കടന്നു വരുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തിരക്ഷിച്ച് നിന്റെ ശിരസിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേക നക്ഷത്രങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. സകല ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കുവാനുള്ള ബലം നൽകി ഞങ്ങളുടെ ആത്മാവിനെ ഉറപ്പിക്കുകയും അമ്മേ നിന്റെ വിജയത്താൽ ആഹ്ലാദിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. രണ്ടാം വരവിൻ്റെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സൂര്യനെ ഉടയാടയാക്കിയ അമ്മേ, ചന്ദ്രനെ പാദപീഠത്തിൽ ചേർത്ത് മരിയാമ്പികേ, ഞങ്ങൾ തൻ ദോഷം നീക്കും നിൻ തിരുസുതനിൽ, ഞങ്ങളെ ചേർക്കണമേ. ഏ മരിയൻ സമർപ്പണം നീ സ്വീകരിക്കണമേ, നീ സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ദൈവമാതാവിൻ്റെ ലുത്തിനിയ, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ ദൈവമാതാവെ, അങ്ങയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന നീ ദയാപൂർവം കേൾക്കണമേ. നിന്റെ നാമം മഹത്വമുള്ള നാമമാണെന്ന് ഞങ്ങളറിയുന്നു. അമ്മയുടെ നാമം ഉച്ചരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല രോഗപീഡകളും അസ്വസ്ഥതകളും ജീവിത പ്രതിസന്ധികളും പരിഹരിച്ച് ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയങ്ങളെ നീ നിന്റെ മകൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി ഞങ്ങളുടെ ഹൃദയം നിർമ്മലമാക്കി മാറ്റണമേ. ശാന്തശീലനും വിനീത ഹൃദയനുമായ നിന്റെ മകൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഈ ലുത്തിനിയയിലൂടെ. ആമീൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. സ്വർഗത്തിന്നമ്മേ
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഗത്തിനമ്മേ മേരി മാതി നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിനമ്മേ മേരി മാതി നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിനമ്മേ മേരി മാതേ പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. സ്വർഗത്തിനമ്മേ മേരി മാതേ ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം വിരക്തയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ. സ്വർഗത്തിനമ്മേ മേരി മാതി നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിനമ്മേ മേരി മാതേ നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിനമ്മേ മേരി മാതേ പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സദുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ. സ്വർഗത്തിനമ്മേ മേരി മാതി നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിനമ്മേ മേരി മാതേ നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിനമ്മേ മേരി മാതേ പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. സ്വർഗത്തിനമ്മേ മേരി മാതേ ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ. ദിവ്യരഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഭയാർത്ഥികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ. സ്വർഗത്തിൻ നമ്മേ മേരി മാതേ, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിൻ നമ്മേ മേരി മാതേ, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിൻ നമ്മേ മേരി മാതേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. സ്വർഗത്തിൻ നമ്മേ മേരി മാതേ, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്കോർത്ത് പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ചൊല്ലി കാഴ്ചവെക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകെ, ദൈവത്തിൻ്റെയും സ്വർഗവാസികളുടെയും സാന്നിധ്യത്താൽ ഞാൻ അങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമലഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപാദത്തിങ്കിൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമീൻ. പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവിൻ്റെ അമൂല്യ രക്തമേ, ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും ഈ മരിയൻ സമർപ്പണത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമക്കൾക്കും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ചെറുകിരീടം സമർപ്പിച്ച് 12 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയമക്കൾ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ മറിയമേ, നീ അനുഭവിച്ചതുപോലെ വലിയ കാര്യങ്ങൾ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ആത്മാവുകൾ അമ്മയുടെ മകൻ്റെ കുരിശിൽ അഭയം കണ്ടെത്താൻ ഇടവരുത്തുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാപന പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയമേ, എൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞാൻ ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കുവാൻ കൃപ തരണമേ. ഈ കൃപകൾ സമർപ്പണത്തിലൂടെ എൻ്റെ ആത്മാവിന് ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കൊയ്ത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന വിളവിൻ്റെ വില കുറയ്ക്കാതിരിക്കട്ടെ. എൻ്റെ ഭൂത ഭാവി വർത്തമാനകാലങ്ങൾ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ പ്രാർത്ഥനകൾ ത്യാഗങ്ങൾ എൻ്റെ സർവവും
ഞാൻ എന്തായിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അതും ഞാൻ സമർപ്പണത്തിലൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങ് സ്വീകരിക്കണമേ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചതുപോലെ, ടൂസ് അമ്മേ, നിനക്ക് പൂർണ്ണമായി ഞാൻ സമർപ്പിച്ച് ഈ മരിയൻ പ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്ന എന്നെ നീ അനുഗ്രഹിക്കണമേ. ഇത്രയും നേരം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ച് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിറയ്ക്കണമേ. ആബാപിതാവിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഞങ്ങളെ നിറച്ച് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, തുടർന്ന് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി മരണം വരെ ജീവിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും ഇപ്പോൾ ഈ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ. കണ്ണീര് വീണ് നനവാർന്ന നെഞ്ചിൽ പരിശുദ്ധ അമ്മേ, നിന്റെ സ്നേഹതൈലം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. മഞ്ഞു പെയ്യുന്ന പോലെ എന്റെ ചാരി വരുമെന്നമ്മ, തങ്കത്തിങ്കൾ കല പോലെ